ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കസ്റ്റഡാണ്. സേമിയ കസ്റ്റഡ് പുഡിങ്ങായും നമുക്കിത് കഴിക്കാവുന്നതാണ്. സേമിയ കസ്റ്റഡ് ചൂടോടുകൂടിയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുക എന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ അരക്കപ്പും പിന്നീട് ഒരു അരക്കപ്പിനേക്കാൾ കുറവും എടുത്തിട്ടുണ്ട്, അഥവാ മുക്കാൽ കപ്പോളം സേമിയ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ സേമിയ വറുക്കുന്നൊന്നുമില്ല. ഇവിടെ ഞാൻ ഒരു കപ്പും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ കപ്പ് സേമിയക്ക് ഒരു കപ്പും അരക്കപ്പും ഒന്നര കപ്പ് വെള്ളം ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് മധുരം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ്, പിന്നീട് ചേർക്കാം. ഒരാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ വരെ മതിയാകും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാൻ വെക്കാം. തിളച്ചു വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒന്ന് തിളക്കാൻ വെക്കാം. കാരണം മറ്റേത് ആ സമയം കൊണ്ട് റെഡിയാവുന്നതാണ്, വെള്ളമൊക്കെ വറ്റി നന്നായി കുക്കായി വരുന്നതാണ്. അതിനു മുന്നെയായി നമുക്ക് ഒരു അര ഗ്ലാസ് പാലിലോട്ട് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കസ്റ്റഡ് പൗഡറാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാകും. പുഡിംഗ് രീതിയിൽ കഴിക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. ഇനി സേമിയ രീതിയിൽ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതിയാകും. നന്നായി ഇളക്കി മാറ്റിവെക്കുക. ഇപ്പോൾ നമ്മളുടെ സേമിയ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തിളപ്പിച്ചു വെച്ച പാലാണ്. ചൂട് പാലാണ് ചേർക്കേണ്ടത്, ഒരിക്കലും തണുത്ത പാല് ചേർക്കരുത്. അപ്പോൾ നമ്മളുടെ സേമിയ വീണ്ടും ഹാർഡായി മാറിപ്പോകും. ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സമയത്ത് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മിൽക്ക് മേഡാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മധുരം കുറവ് പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായി തന്നെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റർഡ് പാല് മിക്സ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കുക, ശേഷം ചേർക്കുമ്പോൾ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കട്ടയായി പോകും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കുകയും ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നീട് തീ ഒന്ന് ഓഫ് ചെയ്യുക. കാരണം അത്രയേ പിന്നെ കുക്കാവാനുള്ളൂ, നമ്മുടെ കസ്റ്റർഡിൻ്റെ ഒരു മണം ഒന്ന് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് സേമിയ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്, അല്ലാതെ ചെറിയ ചൂടോടുകൂടി വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് അലങ്കരിച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ മാംഗോ, പൈനാപ്പിൾ, ആപ്പിൾ, ഡേറ്റ്സ് ഇവയൊക്കെ അരിഞ്ഞിടാവുന്നതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഇത്തിരി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒന്ന് ചൂടാക്കി ശേഷം അതിൽ കൊരട്ടയും മുന്തിരിയും വറുത്ത് ഇടാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ പ്ലെയിനായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായും അഭിപ്രായം അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.